ഗാനലേഖനത്തിന്റെ സാങ്കേതികതയിൽ അഭൂതപൂർവമായ മുന്നേറ്റം നടത്തി കഴിഞ്ഞ മലയാളത്തിന്റെ ഇന്നത്തെ പാട്ടിന്റെ പിന്നണിക്ക് നിർമ്മിതിയുടെ അവതരണത്തിന്റെ ഗുണപരമായ മൂല്യങ്ങളുടെ സമ്പന്നമായ ഒരു ഇന്നലെ ഉണ്ടായിരുന്നു. എം കെ കമലം, സരോജിനി മേനോൻ, പി ലീല. കുയിൽനാദങ്ങളിലെ ഈ ആദ്യ രോമാഞ്ചങ്ങളിൽ ഉണർന്ന മലയാളത്തിന്റെ ചലച്ചിത്ര പിന്നണിയിൽ ശാരീരമികവിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ശാന്താ പി നായർ എന്ന ഗായികയും. പ്രിയ ശ്രോതാക്കളെ, ഗൃഹാതുരമായ പാട്ടിന്റെ ആ പഴമയിലേക്ക് നമുക്ക് മനസ്സുകൊണ്ട് കടന്നു ചെല്ലാം. ദീപ്തമായ ഓർമ്മകളുടെ നിത്യതയിൽ സംഗീതമേ ജീവിതം. ശാരീരശാലീനതയുടെ സ്വരനിറവിൽ അണിയറയുടെ ഇന്നലകളിൽ സ്വജീവിതം കൊണ്ട് ഭാഗഭാക്കായ ഗായിക ശാന്താ പി നായരുമായി ഒരു മുഖാമുഖം. ഓർമ്മകളുടെ രാഗവഴിയിൽ ഈ ശബ്ദാനുഭവം പങ്കിടാൻ നിങ്ങൾക്കൊപ്പം അശോക് കുമാർ. 1953 വിമൽകുമാർ, പി ആർ എസ് പിള്ള എന്നിവർ സംവിധാനം ചെയ്ത തിരമാല എന്ന ചിത്രത്തിലൂടെ ആയിരുന്നല്ലോ ആദ്യമായി മലയാളത്തിന്റെ പിന്നണി ഗായികയാവുന്നത്. എങ്ങനെയാണ് പാട്ടിലെ ഈ ആദ്യ അനുഭവത്തെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ആ അരങ്ങേറ്റത്തിന് അന്നൊരു സാഹചര്യം ഉണ്ടായത്? ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയില് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. ആ സോങ്സ് കേട്ടിട്ടാണ് പി ആർ എസ് പിള്ള എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. ഇത് നല്ലൊരു ചാൻസ് കിട്ടുമ്പോൾ അത് പാടണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബോംബെയിലേക്ക് പോയി. ഫേമസ് സിനി ലാബറട്ടറിയിൽ വെച്ച് റെക്കോർഡിംഗ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഓർക്കസ്ട്ര കാണുന്നതും അങ്ങനെ ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്നതും. അതൊരു വലിയ അനുഭവമായിരുന്നു. നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിനിമയിൽ ആദ്യകാലത്ത് നടിമാർ തന്നെയാണ് അവർ വെള്ളിത്തിരയിൽ വേഷം നൽകുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി പാട്ടും പാടണം എന്ന ഒരു നിർബന്ധമുണ്ടായിരുന്നല്ലോ. 38 ബാലൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രമായിരുന്നു അത്. ആദ്യ ഗായികയായ എം കെ കമലൻ മുതൽ അടുത്ത ഒരു പതിറ്റാണ്ട് കാലം ചിത്രങ്ങളിൽ പിന്നണി പാടിയ മലയാളി ഗായികമാർ നടിമാർ കൂടിയായിരുന്നു അവർ. ഈ ഒരു പതിവിന് ഒരു മാറ്റം വന്നു 48 നിർമ്മലയോടുകൂടി. അതിലൂടെ സരോജിനി മേനോൻ ആദ്യ പിന്നണി ഗായികയുമായി. അവർ ചിത്രത്തിൽ ആലാപനം നടത്തുക മാത്രമാണ് ചെയ്തത്. ചേച്ചി പിന്നണിയിലേക്ക് വന്ന 50 മുതൽ ഇങ്ങോട്ട് അഭിനയവും ആലാപനവും വെവ്വേറെ തന്നെ സിനിമയിൽ ആവിഷ്കരിക്കപ്പെടുകയായിരുന്നല്ലോ. എന്തു പറയുന്നു അതിനെപ്പറ്റി? സെറ്റിൽ വെച്ച് പാടി അഭിനയിക്കുമ്പോൾ അവർക്ക് അത്രത്തോളം സിൻസിറിറ്റി അതിനോട് കാണിക്കാൻ പറ്റും തോന്നിയില്ല. പാട്ടിൽ അഭിനയവും വരണം, പാട്ടും ശരിയാവണം. അത് കുറച്ച് വിഷമം പിടിച്ച ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം രണ്ട് രണ്ടായിട്ടാകുമ്പോൾ അവർക്ക് അഭിനയത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാം, പാട്ടുകാർക്ക് പാട്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തപ്പോൾ പാട്ടിൽ കൂടുതൽ പെർഫെക്ഷൻ വന്നു. അതെ അതെ, കൂടുതൽ പെർഫെക്ഷൻ വന്നു. പ്രത്യേകമായിട്ട് എടുത്തപ്പോ അങ്ങനെയാണ് നടിമാർക്ക് വേണ്ടി പിന്നണി ഗായികമാർ കൂടുതലായി രംഗത്തെത്തിയത്. അതെ അതെ. ഇന്ന നടിക്ക് വേണ്ടി ഇന്ന ഗായിക പാടണം എന്ന ഒരു നിലപാട് അന്നൊക്കെ സിനിമയുടെ നിർമ്മാതാവിനോ സംവിധായകനോ ഉണ്ടായിരുന്നോ? ഞാൻ പാടുന്ന സമയത്ത് അങ്ങനെ നിർബന്ധങ്ങളൊന്നും അവർ കാണിച്ചിട്ടില്ല. പല പടങ്ങളിലും അവർ ഞാൻ പാടണമെന്ന് പറഞ്ഞും എന്നെ വിളിച്ചു, ഞാൻ പാടി. ആരും അതിനെ എതിര് പറഞ്ഞു എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ചില സിംഗേഴ്സിനോട് ചില പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് മാത്രം എനിക്ക്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ബിറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയായിരുന്നു അന്ന് പാട്ടിന്റെ റെക്കോർഡിംഗ് ഒക്കെ? ഇന്ന് സിനിമയിൽ അതുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ഷൂട്ടിംഗ് തുടങ്ങും മുമ്പേ തീർത്തു വെക്കുകയാണല്ലോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആയിരുന്നു അന്ന്? നേരത്തെ ഞങ്ങൾ പാട്ട് പഠിക്കുക ആദ്യത്തെ ദിവസം, പിന്നെ സെക്കൻഡ് ഡേ ഓർക്കസ്ട്ര ആയിട്ടൊന്ന് റിഹേഴ്സ് ചെയ്യും, പിന്നെ തേർഡ് ഡേ സ്റ്റുഡിയോ പോയി പക്ക റെക്കോർഡിംഗ്. ധാരാളം റിഹേഴ്സൽ എടുത്തതിന് ശേഷം മൈക്കിനെ ഫേസ് ചെയ്യാറുള്ളൂ. അപ്പൊ അതിൻ്റെതായ പെർഫെക്ഷനും കിട്ടും. പഠിച്ച് നല്ല കോൺഫിഡൻസോട് കൂടി മൈക്ക് ഫേസ് ചെയ്യും. അങ്ങനെയായിരുന്നു അന്നത്തെ റെക്കോർഡിംഗ്. ഇനി റെക്കോർഡിംഗ് സ്റ്റുഡിയോയെ പറ്റി, ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ അന്ന് മദ്രാസിൽ മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്? അതെ. പക്ഷെ ഇന്ന് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ കാര്യത്തിനെ കുറിച്ച് പഞ്ചീതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് എനിക്കതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന കാലത്ത് ഒരു ഫുൾ സോങ് ചേച്ചി ഉദ്ദേശിക്കുന്ന സാങ്കേതികമായിട്ട് ഒത്തിരി സൗകര്യങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് അന്നത്തെ റെക്കോർഡിങ് ആ സാങ്കേതിക സൗകര്യങ്ങളാണ് അന്നത്തേതാണ് എനിക്കിഷ്ടം.
ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോ ഫുൾ സോങ് അതിലിപ്പോ ആര് തെറ്റിയാലും ആ ഫുൾ സോങ് ആദ്യം മുതൽ അവസാനം വരെ എടുക്കണം. ഇന്നിപ്പോ അതല്ല, ഓരോ ദുഃഖിൽ നിന്ന് പഞ്ചീത്ത് എടുക്കുന്ന വരുമ്പോ അതിന്റെ ഇമോഷനോ അതിന്റെ ഫീലിംഗ് ഒക്കെ ആ പാട്ടിൽ വരുമെന്ന് എനിക്ക് സംശയമാണ്. എനിക്ക് അന്ന് പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികൾ എന്തൊക്കെയായിരുന്നു? പരിമിതികൾ എന്ന് പറയാൻ, പാടി നമ്മളിപ്പോ ആര് ഒരു ഒരു വയലിൻ ഒരു ഇത്തിരി തെറ്റിച്ചാലും സിംഗർ നന്നായി പാടിയാലും ആ ഫുൾ സോങ് പാടണം. തിരമാലയ്ക്ക് ശേഷം ചേച്ചി ശബ്ദം നൽകിയ പിന്നണികൾ, കൂടപ്പറപ്പ്, നീലക്കുയിൽ, ഇവയൊക്കെ തന്നെ മലയാളത്തിന്റെ ഹിറ്റ് ഗാനങ്ങളുടെ പട്ടികയിലെ ആദ്യത്തെ നമ്പറുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവയാണ്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഗാനരചയിതാവായ വയലാർ ആദ്യമായി ഒരു ചിത്രത്തിന്റെ പിന്നണിയിൽ എത്തിയത് കൂടപ്പറപ്പിലൂടെ ആയിരുന്നത്. അതുപോലെ പാട്ടിലെ ആദ്യത്തെ മലയാളം ടച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആദ്യത്തെ പിന്നണി നീലക്കുയിലിന്റെ, സംഗീത സംവിധായകൻ കെ രാഘവൻ, ഗാനരചയിതാവ് പി ഭാസ്കരൻ ഇവരുൾപ്പെടെയുള്ള പ്രതിഭകൾക്കൊപ്പം ചെലവഴിച്ച ആ ഒരു കാലഘട്ടം വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ ചേച്ചി ഒന്ന് വിവരിക്കാമോ? അത് വളരെ കാലത്തെ പരിചയമാണ്. പി ഭാസ്കരനെയും കെ രാഘവനും എൻ്റെ ഹസ്ബൻഡ് കെ പത്മനാഭൻ നായരുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും. മാഷെ കീഴിൽ ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിലുള്ള സമയത്ത് അനവധി ലളിത ഗാനങ്ങൾ. ഭാസ്കരനെയും പണ്ട് തൊട്ടേ വലിയ പരിചയം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം പ്രസന്റ് ചെയ്യാനൊക്കെ വരും. അന്നത്തെ കാലം തൊട്ടേ എനിക്ക് പരിചയമാണ്. എനിക്ക് ആ സിംപ്ലിസിറ്റി ഇൻ ഹിസ് സോങ്സ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെയൊക്കെ കൂടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യത്തോടു കൂടി പാടാൻ സാധിച്ചിരുന്നു അന്നൊക്കെ. മാഷെ പിന്നെ ഞാനൊരു ഗുരുവിന്റെ സ്ഥാനത്ത് കണ്ടിട്ടുണ്ട്, എന്നെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മാഷെ പാട്ടുകൾ പാടാൻ പ്രത്യേക ഒരു കോൺഫിഡൻസ് ആയിരുന്നു അന്നൊക്കെ എനിക്ക്. പിന്നെ വയലാർ എഴുതിയ ആദ്യത്തെ പാട്ട് അത് ചേച്ചി തന്നെ പാടുകയായിരുന്നല്ലോ. അതെ, വയലാറിന്റെ ആദ്യത്തെ സോങ്, ആദ്യത്തെ ഫിലിം സോങ് തുമ്പി തുമ്പി, അത് ഞാനാണ് പാടിയിട്ടുള്ളത്. അതൊക്കെ ഓർക്കുമ്പോൾ ചേച്ചിക്ക് വ്യക്തിപരമായി അഭിമാനം തരുന്ന മുഹൂർത്തം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാമല്ലോ ആ സിനിമയുടെ പിന്നണി. അതിൽ അഞ്ചു പാട്ടാണ് ഞാൻ പാടിയത്. ഓൾ ദി മെയിൻ സോങ്സ് ഞാനാ പാടിയിട്ടുള്ളത്. പിന്നൊരു ഡ്യുവറ്റ് എ എം ജയരാജയുടെ കൂടെ ഞാനൊരു ഡ്യുവറ്റും പാടി. അപ്പൊ എനിക്കതിൽ ഈ ഫസ്റ്റ് സോങ് തന്നെ വയലാർ എഴുതിയത് ആദ്യത്തെ പാട്ട് സിനിമയ്ക്ക് ഞാൻ പാടിയെന്നുള്ളൊരു വലിയ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അത് വളരെ പോപ്പുലർ ആയിരുന്നു. പാട്ടിൽ സോളോ അല്ലാതെ ചേച്ചി പ്രമുഖ ഗായകർക്കൊപ്പം ഡ്യുവറ്റും പാടിയിട്ടുണ്ടല്ലോ, മറ്റ് ഗായികമാരുടെ കൂടെയും പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ, ഈ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാവരും വളരെയധികം കോഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ മെയിൽ ആസ് വെൽ ആസ് ഫീമെയിൽ സിംഗേഴ്സ്, കെ എസ് ജോർജ്, കമ്പകർ പുരുഷോത്തമൻ, കെ പി ഉദയഭാനു, യേശുദാസ്, എ എം രാജ, ഇവരോടൊക്കെ ഒത്ത് ഞാൻ പറഞ്ഞ് പാടിയിട്ടുണ്ട് ഡ്യുവറ്റ്സ്. പിന്നെ ഫീമെയിൽ സിംഗേഴ്സ് എസ് ജാനകി, മുറപ്പണ്ണില് കടവത്ത് തോണി എടുത്തപ്പോൾ അത് ഞാനും ജാനകിയായിട്ട് പാടി. പാലാട്ട് കോമലിൽ ഞാനും ജിക്കിയായിട്ടുള്ളൊരു ഡ്യുവറ്റ് പൂവേ നല്ല പൂവേ. പിന്നെ തച്ചുള്ളി ഉദയനിൽ ഞാനും ലീലയായിട്ട് പാടിയിട്ടുള്ള അപ്പം വേണം മട വേണം. യേശുദാസ് ആദ്യമായിട്ട് ഡ്യുവറ്റ് പാടുന്നത് എൻ്റെ കൂടെയാണ്. അത് എം ബി ശ്രീനിവാസിന്റെ മ്യൂസിക് കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ പടം. അതില് എം ബി ശ്രീനിവാസ് പല ഗായികന്മാരും യേശുവിന്റെ കൂടെ പുതിയ സിംഗർ ആയതുകൊണ്ട് പാടാൻ വിസമ്മതിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മിസസ് നായർ വിൽ യു സിംഗ് വിത്ത് യേശുദാസ്, എനിക്ക് അപ്പം അറിയില്ല ആരാന്ന്, ഒരു ന്യൂ സിംഗർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സ്റ്റുഡിയോ പോയപ്പോഴാണ് ഒരു കുട്ടി നിൽക്കണ ഇങ്ങനെ വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടും ഒക്കെ എടുത്തൊരു ചെറുപ്പക്കാരൻ കുട്ടി. അപ്പൊ പറഞ്ഞു ഇതാണ് യേശുദാസ്, ന്യൂ സിംഗർ, ഹീസ് എ ബിഗിനർ എന്നൊക്കെ പറഞ്ഞു. അങ്ങേര് വളരെ വളരെ നല്ല സ്വഭാവമാണ് എം ബി ശ്രീനിവാസിന്റെ. അപ്പൊ നമുക്ക് തീർച്ചയായും അങ്ങനെ പാടാൻ കിട്ടിയ അവസരങ്ങളൊക്കെ ബ്രേക്കായി മാറുകയും അങ്ങനെ യേശുദാസ് എന്ന മഹാനായ ഒരു ഗായകനെ മലയാളം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. അത് സ്വരലയുടെ ഫംഗ്ഷന് യേശു സ്റ്റേജിൽ വെച്ച് പറഞ്ഞിരുന്നു. എന്നോടുള്ള ഞാൻ യേശുവിനോട് കാണിച്ച ആ പിന്നെ നല്ല നന്മയെ കുറിച്ച് ഒരുപാട് പ്രകൃതി ചെന്ന് സംസാരിച്ചു. അങ്ങനെ വേണം പുതിയ കുട്ടികളെ എൻകറേജ് ചെയ്യാനുള്ള ഒരു മനോഭാവം വേണം സിംഗേഴ്സിന് എന്നൊക്കെ പറഞ്ഞു. സംഗീതമേ ജീവിതം, പാട്ടിന്റെ ഇന്നലകളുടെ നാൾ വഴിയിൽ പ്രിയ ശ്രോതാക്കളെ, നമുക്കൊപ്പം ഗായിക ശാന്ത പി നായർ. ഓർമ്മകൾക്കൊപ്പം നടക്കാം ഇനി ഈ ദൂരം കൂടി. ആലാപനത്തിലല്ലാതെ സംഗീത സംവിധാനത്തിൽ ചിത്രത്തിന്റെ ക്രെഡിറ്റിലില്ലാത്ത ഒരു പെരുമയും ചേച്ചിക്കുണ്ടല്ലോ. ഒരുപക്ഷെ
മലയാളത്തിൽ സംഗീത സംവിധാന രംഗത്തെ ആദ്യത്തെ വനിതാ സ്പർശം എന്ന് ആ സംരംഭത്തെ വിശേഷിപ്പിക്കാം. ആ ചിത്രം 68 രാമു കാര്യായിട്ട് സംവിധായകനായ ഏഴ് രാത്രികൾ അല്ലെ? ഏഴ് രാത്രികളിൽ പെട്ടെന്നാണ് എന്റെ ലത അതിൽ അഭിനയിച്ചിരുന്നു. അപ്പോ സംഗീതത്തിന്റെ ചുമതല കൂടി ആ ചിത്രത്തിൽ നിർവഹിക്കേണ്ടി വന്നു. ചുമതലയൊന്നും എനിക്ക് വന്നിട്ടില്ല. ശൈലജ ചാത്രിയാണ് മ്യൂസിക് ഡയറക്ടർ. അന്ന് ഈ കുട്ടിക്ക് ഒരു പാട്ട് പിക്ചറൈസ് ചെയ്യണ ശാന്ത ഇത് ഈ പാട്ടൊന്ന് ട്യൂൺ ചെയ്ത് തരൂ. ശൈലജ അവിടെ ഇല്ലല്ലോ, പോയി കഴിഞ്ഞു ബോംബെയിലേക്ക് എന്ന് പറഞ്ഞപ്പോ ഓവർ ദ ഫോണാണ് തന്നെ വയലാർ രാമവർമ്മ ഈ പാട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ എന്റെ അടുക്ക് കൊണ്ടുതന്നു. എനിക്ക് രാമു ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ആ ബന്ധം കാരണം എനിക്കത് നോ പറയാനുള്ള ധൈര്യം ഉണ്ടായില്ലേ. സോ ഐ സെഡ് യെസ് ഐ വിൽ ട്രൈ. അങ്ങനൊരു ഇതുണ്ടായിരുന്നു. ഇങ്ങനെ ലല്ലല്ല സ്വരം സ്വരപ്പെടുത്താനൊന്നും ആരും അസിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. തന്നെ താൻ തന്നെ ഞാൻ ലല്ലല്ല പറഞ്ഞ് ട്യൂൺ ചെയ്ത പാട്ടാണ്. പിന്നീട് സലീൽ ചൗധരി വന്നപ്പോ ഈ ട്യൂൺ തന്നെ മതി എന്ന് തീരുമാനിക്കായിരുന്നു. സലീൽ ചൗധരിക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ട്. വളരെ സിമ്പിൾ മുസ്ലിം പാട്ടല്ലേ അത്. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അത് ഇൻസ്ട്രുമെന്റ്സോട് കൂടി റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അങ്ങേര് പറഞ്ഞു വേണ്ട, സിംപ്ലിസിറ്റി ഇതിലാണ്, ഒരു ഇൻസ്ട്രുമെന്റും അക്കമ്പനിയേണ്ട, അത് റെക്കോർഡിലേക്കില്ല അത് പാടുമ്പോഴേ. അതുപോലെ ആ വേറൊരു ശ്രുതി മാത്രമേ അവളുടെ ചെവിയിൽ, അത് ഫുൾ സോങ് അവൾ റെക്കോർഡ് ചെയ്തു. അത് ഇറ്റ് വാസ് എ ഗ്രേറ്റ് തിങ്. എല്ലാരെയും അപ്രീഷിയേറ്റ് ചെയ്തു. എന്റെ ലതയുടെ കഴിവ്, എന്റെ മകളുടെ കഴിവും കൂടി എല്ലാരെയും അപ്രീഷിയേറ്റ് ചെയ്തു. നീലക്കുയിൽ കിട്ടിയ ദേശീയ പുരസ്കാരം തീർച്ചയായും അതിന്റെ ആരെങ്കിലും മണിയറയിലും കണ്ട മലയാളികളുടേതായ ഒരു ടീം വർക്കിന്റെ വിജയം കൂടിയായി കണക്കാക്കാമല്ലോ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിലവിൽ വന്നത് 69 അംഗീകാരങ്ങൾ എന്തായാലും ഒരു കലാകാരന്റെ കലാകാരിയുടെ പ്രകടനങ്ങൾക്ക് പ്രോത്സാഹജനകമായി തീരുന്നവയാണല്ലോ. ആദ്യകാലത്ത് അവാർഡുകളുടെ പേരിലുള്ള ഗ്ലാമറിനപ്പുറം വ്യക്തിപരമായി കലാകേരളത്തിന് താതാങ്കളുടേതായി എന്ത് സംഭാവന ചെയ്യാം എന്ന് ഉറക്കെ ചിന്തിച്ച ശുദ്ധഹൃദയരായ പ്രതിഭകളുടെ ഒരു കാലഘട്ടത്തിന്റെ പ്രതീകങ്ങളാണ് ചേച്ചിയെ പോലുള്ളവർ. പാട്ടിന്റെ പേരിൽ എന്തൊക്കെ പുരസ്കാരങ്ങൾ ചേച്ചി കിട്ടിയിരുന്നു? കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയത് 82 പിന്നെ ഏഷ്യാനെറ്റിന്റെ ഓൾ ടൈം അച്ചീവ്മെന്റ് അവാർഡ്, പിന്നെ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ അവാർഡ്, യേശുദാസ് സ്വരലയ അവാർഡ്. അത് 2004. ഇനി കുടുംബത്തെ പറ്റി. ആർ വാസുദേവ് പൊതുവാൾ ട്രാവൻകൂർ ഗവൺമെന്റിന്റെ കീഴിൽ ഡയറക്ടർ ഓഫ് ആർക്കിയോളജി ആയിരുന്നു അച്ഛൻ. അമ്മ ക്വീൻ മേരീസ് കോളേജിൽ നിന്ന് ഡിഗ്രി ഒക്കെ എടുത്ത ആളാണ്. നന്നായി പാടുമായിരുന്നു എൻ്റെ അമ്മ. ആ ടാലൻസ് ആണ് എനിക്ക് കിട്ടിയെന്നാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് കെ പത്മനാഭൻ നായർ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണമല്ലോ. എൻ്റെ സംഗീതം ഇത്രയേറെ വളർത്തിയെടുത്തതും പത്മനാഭൻ നായർ തന്നെയാണ്. ലതയുടെ ഹസ്ബൻഡാണ് ജെ എം രാജു. മദ്രാസിൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ തന്നെ രാജു സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്. ആ സ്റ്റുഡിയോയിൽ ഒരുപാട് കാസറ്റ്സ് റെക്കോർഡിങ് നടക്കുന്നുണ്ട്, ഡബിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഈസ് എക്സ്ട്രീംലി ബിസി. എന്റെ കൊച്ചുമക്കൾ രണ്ടുപേരും, ലതയുടെ രണ്ട് മക്കൾ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി, ആലാപ്പൻ അനുപമ അസലായി പാടും. മോൻ ഗിറ്റാർ വായിക്കും, സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യും. സംഗീതത്തിന്റേതായ കരിയറിലെ അവിസ്മരണീയമായ ഒരു അനുഭവം, അനർഘ മുഹൂർത്തം എന്നൊക്കെ പറയാവുന്ന ഒരു സന്ദർഭം, അതേപറ്റി എന്തെങ്കിലും? ഞാൻ 48 മദ്രാസ് ക്വീൻ മേരീസ് കോളേജ് പഠിക്കുമ്പോ 48 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ഹിന്ദി പ്രചാര സഭയിൽ ഒരു മീറ്റിംഗ് അഡ്രസ് ചെയ്യാനായിട്ട്. അപ്പോ വന്ദേമാതരം പാടാനായിട്ട് എന്നോടാണ് പറഞ്ഞത്. അങ്ങനെ പണ്ഡിറ്റിയുടെ മുമ്പിൽ വന്ദേമാതരം പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. വേറെ ആർക്കും അത് ഉണ്ടായിട്ടുണ്ടാവും തോന്നിയില്ല. എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നത് പണ്ഡിറ്റ്ജി അടുത്ത് കാണാൻ സാധിച്ചത്. പണ്ഡിറ്റ്ജിക്ക് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അങ്ങേർക്കിട്ട ഗാർഡൻസ് മുഴുവൻ ഞങ്ങൾക്ക് കുട്ടികൾക്കാണ് തന്നത്. മലയാളത്തിന്റെ പിന്നണിയുടെ ആദ്യ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്ത പല ഗായികമാരും 70s, 80s വരെ ധാരാളമായി പാടിയിട്ടുള്ള പി സുശീല, ജാനകി, വാണിജേറ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർ പാട്ടിൽ, ആലാപനത്തിൽ ഒരു പുതിയ തലമുറയ്ക്ക് വഴിമാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം യേശുദാസും ജയചന്ദ്രനും ഇവരും ആ ഒരു കാലഘട്ടത്തിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച ഇപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിലും ട്രെൻഡുകളിലും സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഗായികമാരുടെയും ഗായകന്മാരുടെയും കാര്യത്തിലുള്ള ഈ ഒരു വ്യത്യാസം ചേച്ചി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏജന്റേതായ കാണിക്കാതിരിക്കില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് സ്വരം നല്ലപ്പോ തന്നെ, നന്നായിരിക്കുമ്പോ തന്നെ ഞാൻ പുറകോട്ട് മാറിയത്. പാടാൻ വയ്യാതെ കഷ്ടപ്പെട്ട് പാടി ആളുകൾ പരിഹസിക്കുന്നതിനെക്കാട്ടിലും ആ ശബ്ദം, നല്ല ശബ്ദം എന്തായാലും ഓർത്തിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്മാറിയത് തന്നെ. ആണുങ്ങൾ കുറച്ചും കൂടി പിടിച്ചു നിൽക്കും, പക്ഷേ ഒരു 65-70 ഒക്കെ വരുമ്പോൾ അതിൻ്റെതായ ഡ്രോപ്പ് ബാക്ക് വരാതിരിക്കില്ല. ചേച്ചി ഉദ്ദേശിക്കുന്ന ശബ്ദത്തിന് പ്രായത്തിൻ്റെതായ പരിമിതികൾ, ഒരു ഗ്രഫ്നെസ് വരെ എന്തൊക്കെ പറഞ്ഞാലും എത്ര സാധകം ചെയ്താലും
അപ്പൊ ഇങ്ങനെ പരിമിതികളെ അതിജീവിക്കുന്നത് കൊണ്ടാണ് യേശുദാസനും ജയേന്ദ്രനും ഇന്നും പാട്ടിന്റേതായ അവസരങ്ങൾ ലഭിക്കുന്നത് എന്നാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്. യേശുദാസന്റെ അടുത്തേക്ക് ആരും വരുന്ന എനിക്ക് തോന്നിയില്ലേ. യേശുവിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല. ശബ്ദം അങ്ങേയറ്റം വരെ ഇതുപോലെ ഇരിക്കാൻ ഞാൻ ആയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിർമ്മിതിയുടെയും അവതരണത്തിന്റെയും ഗുണപരമായ റിച്ച്നസ്, തനിമ, അതുപോലെ കാലാതീതമായ ജനപ്രീതി, ഇവയുടെ ഒക്കെ കാര്യത്തിൽ ചേച്ചിയെ പോലെയുള്ളവരുടെ സംഭാവന തീർച്ചയായും അക്കാലത്തെ ഓരോ പാട്ടിനും ഇന്നത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ 1000 പാട്ടിന്റെ പുണ്യമുണ്ട്, മഹത്വമുണ്ട്. പാട്ടിന്റെ വർത്തമാനകാലം, നാളെയിലേക്കുള്ള സങ്കല്പങ്ങൾ, മലയാളത്തിൻ്റെതായ പാരമ്പര്യം ഉൾക്കൊണ്ട് തന്നെ നല്ല ദിശയിലേക്ക്, നല്ല ആസ്വാദന മൂല്യങ്ങളിലേക്ക് നീങ്ങണം എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ സിനിമയിലെ ഇന്നലെ രാഗവഴിയിലേക്ക് തീർച്ചയായും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ പറ്റൂ എന്ന് കാണാം. കമകരയോടൊപ്പം പാടിയ ആ ഒരു പഴയ പാട്ട് ഇപ്പോൾ ഓർമ്മ വരികയാണ്. സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം. ഇല്ലാധനം സ്ഥാനം ഈ ലോകമായ എല്ലാം നശിച്ചാലും എന്നാളുമായ ഇല്ലാധനം സ്ഥാനം ഈ ലോകമായ എല്ലാം നശിച്ചാലും എന്നാളുമായ സംഗീതമേ ജീവിതം. ഈ സംഗീത ജീവിതം പാട്ടിന്റെ പിന്നണിയിലെ ഇന്നത്തെ നാളത്തെയും തലമുറകൾക്ക് പ്രചോദനമാകട്ടെ, പ്രോത്സാഹനമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം. നന്ദി. സംഗീതമേ ജീവിതം. മലയാളത്തിന്റെ ആദ്യകാല പിന്നണി ഗായിക ശാന്ത പി നായരുമായുള്ള മുഖാമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. സാക്ഷാത്കാരം അവതരണം അശോക് കുമാർ.